SNDP Lude RSS agenda nadappakkan shramam ennu CPIM samsthana secretary Kodi Eri Balakrishnan. Matta sankhadanakalayum sthapanangalayum RSS election vekkunnundennum ee neekam aasoothrithamanennum Kodi Eri Balakrishnan Kozhikode paranju. വിവരങ്ങളുമായി പി വി കുട്ടൻ ചേർന്നുണ്ട്. കുട്ടൻ, കഴിഞ്ഞ ദിവസത്തെ വെള്ളാപ്പള്ളിയുടെ സന്ദർശനം ഇതിനോടനുബന്ധിച്ചാണ് കോടിയേരിയുടെ ഈ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ? സൗമ്യ, വെള്ളാപ്പള്ളി നരേശൻ അതുപോലെ വെള്ളാപ്പള്ളി നരേശനും ഒരു വിഭാഗം എസ് എൻ ഡി പി പ്രവർത്തകരും ബി ജെ പിയുമായി അടുക്കുന്നുവെന്ന വാർത്തകൾ, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയുമായി വെള്ളാപ്പള്ളി കൂടിക്കാഴ്ച നടത്തിയ പശ്ചാത്തലത്തിലാണ് കോടിയേരി സിപിഐ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കോഴിക്കോട്ട് പ്രതികരിച്ചിരിക്കുന്നത്. ആർ എസ് എസിന്റെ അജണ്ട നടപ്പിലാക്കാനാണ് വെള്ളാപ്പള്ളി ശ്രമിക്കുന്നത്. വെള്ളാപ്പള്ളിയിലൂടെ ആർ എസ് എസ് തങ്ങളുടെ അജണ്ട കേരളത്തിൽ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ആർ എസ് എസ് വിട്ടത് ഒരു രഹസ്യ അജണ്ടയുണ്ട്. അത് എസ് എൻ ഡി പി ഒരു വിഭാഗത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വെള്ളാപ്പള്ളിയിലൂടെ നടത്താനാണ് നോക്കുന്നത്. എന്നാൽ അത് കേരളത്തിൽ വിലപ്പോവില്ല എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. കഴിഞ്ഞ ദിവസം തന്നെ എസ് എൻ ഡി പിയിലെ മഹാഭൂരിപക്ഷം ആ പ്രവർത്തകരും ഈ വെള്ളാപ്പള്ളിയുടെ ഈ നീക്കത്തിന് എതിരാണ്. വെള്ളാപ്പള്ളി പ്രധാനമന്ത്രിയെ കാണാൻ പോയത് തന്നെ കുടുംബാംഗങ്ങളെ കൂട്ടിയാണ്, ഭാര്യയെയും മകനെയും കൂട്ടിയാണ് പോയത്. എസ് എൻ ഡി പിയുടെ പ്രസിഡന്റിനെ പോലും ഈ ചർച്ചയിൽ പങ്കെടുപ്പിക്കാൻ വെള്ളാപ്പള്ളി തയ്യാറായിട്ടില്ല. ഇതിൽ നിന്ന് തന്നെ എന്താണ് വെള്ളാപ്പള്ളി ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാകുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. സി പി ഐ എമ്മിനും എൽ ഡി എഫിനും ഇതിൽ യാതൊരു ഭയവുമില്ല. മറ്റു ചില പ്രസ്ഥാനങ്ങളെയും ചില വ്യക്തികളെയും കൂടെ കൂട്ടാനും കേരളത്തിൽ ആർ എസ് എസ് ശ്രമിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ശ്രീനാരായണ ആശയങ്ങളും ആർ എസ് എസിന്റെ ആശയങ്ങളും ഒരു വിധത്തിലും യോജിച്ചു പോകുന്നതല്ല എന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. അതുപോലെ മൂന്നാം മുന്നണി എന്ന് പറയുന്നത്, കേരളത്തിലെ മൂന്നാം മുന്നണി എന്ന് പറയുന്നത് കോൺഗ്രസിനെ യു ഡി എഫിനെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മൗനം കൊണ്ട് പ്രോത്സാഹിപ്പിക്കുകയാണ്. കാരണം മൂന്നാം മുന്നണിയിൽ മൂന്നാം മുന്നണിക്ക് വോട്ട് ലഭിച്ചാൽ അത് യു ഡി എഫിന് ലഭിക്കുന്ന വോട്ടായി മാറും എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ വിഷയത്തിൽ ഈ ഒരു നീക്കത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇത്തരത്തിൽ ഉള്ള മൗനം വളരെ അപകടകരമാണ് എന്നും ഇത് നാളെ തങ്ങൾക്ക് നേരെ വരുമ്പോൾ മാത്രമേ അവർക്ക് മനസ്സിലാവൂ എന്നും കോടിയേരി ബാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. സൗമ്യ, പി വി കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. എസ് എൻ ഡി പിയിലൂടെ ആർ എസ് എസ് തങ്ങളുടെ അജണ്ട പുറത്തു കൊണ്ടുവരാനാണ് നടപ്പാക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്.